ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫ് നുബുദ ആൽക്കെമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ആയിരിക്കട്ടെ. ഒരു കിടുക്കാച്ചി പനീർ മസാല റെസിപ്പി കേട്ടോ. എന്ന് കേരള ഫുഡ് ഉണ്ടാക്കി തകർത്ത ഒരു പരിപാടിയിരിക്കുമ്പോഴേക്കും ദേ ഇതുപോലൊരു കിടിലോസ്കി ഐറ്റം ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി നോക്ക്, സംഭവം വേറെ ലെവലാണ്. കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല. ചപ്പാത്തിയോ റോട്ടിയോ ഏത് വേണേ ഇതിൻ്റെ കൂടെ കഴിക്കാം. ഒന്നും നോക്കണ്ട, ആദ്യം നമ്മുടെ സ്ഥിരം കലാപരിപാടിയെ ദേ തീപിടിപ്പിക്കൽ. തീപിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, സാധാ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ച ശേഷം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞോ ചെറുതായി അരിഞ്ഞോ ഒക്കെ അരച്ചെങ്ങതേ ഇതുപോലെ എങ്ങതേ സോട്ട് ചെയ്യുക. അവനൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞെടുത്തൊരു മറിമറിക്കുക. അവനെ ഇതുപോലെ ഇട്ടങ്ങ് വാട്ടിയെടുക്കുക. അവനൊന്ന് ഏകദേശം കളറായി വരുമ്പോഴേക്ക് സവോള ചെറുതായി അരിഞ്ഞത് ഇതുപോലെ മൂന്ന് ലാഡിലെടുത്തൊരു മറിമറിക്കുക. അവനും ഇതുപോലെ ഇട്ട് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കളറാകുന്നവരെ ഇവനെ റോസ്റ്റ് ചെയ്യണം കണ്ടോ. ദേ ഇതുപോലെ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുന്നത് കാണുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് എൻ്റെ ചങ്ങാതിമാരെ. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട്, ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവരുണ്ട്, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് വാരി വിതർ എൻ്റെ ചങ്ങാതിമാരെ. എന്നൊരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞോ ചെറുതായി അരിഞ്ഞോ എടുത്തൊരു മറി മറിക്കുക. അതും കൂടെ ഇതിലിട്ടങ്ങ് മൂപ്പിച്ചെങ്ങെടുക്കുക. മൂത്തങ്ങ് വരുമ്പോഴേക്കും അതിലേക്ക് ഇതേ ഇതുപോലെ രണ്ട് ലാഡിൽ തക്കാളിയും കൂടെ ഇട്ട്, നല്ല ചുമന്ന തക്കാളി വേണം കേട്ടോ. ആ തക്കാളിയും കൂടെ ഇട്ടിട്ട് ഇതുപോലെ അവനെ അങ്ങ് നല്ല രീതിയിൽ അങ്ങ് വാട്ടിയെടുത്തു. അപ്പോൾ അതേ ഇതുപോലെ ഈ രൂപത്തിലായി വരുമ്പോഴേക്കും അതിലേക്ക് മസാലകളങ്ങ് ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്ന ശേഷം അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറായിട്ട് കൊടുത്തു കേട്ടോ. ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം അവനെ ഒന്ന് മൂപ്പിക്കുക. കാരണം ആ പച്ചപ്പൊക്കെ ഒന്ന് മാറണ്ടേ, അല്ലെങ്കിൽ ആ മസാലയ്ക്ക് അതൊക്കെ എല്ലാം ഒരു ടേസ്റ്റായിരിക്കും, ഒരു കുത്തലൊക്കെ ആയിരിക്കും. അവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം ഇവനെ നല്ലോണം അങ്ങ് തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ മസാലയും ആ സവോളയും ഇഞ്ചിയും തക്കാളിയും എല്ലാ സാധനവും ഒരു രൂപത്തിലായി ഒരു ഗ്രേവി പോലെയും കിട്ടും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന അരപ്പ് പോലെയും കിട്ടും. അപ്പോൾ ഉപ്പിടാൻ മറക്കല്ല. ആവശ്യത്തിന് ഉപ്പും കൂടെ അതിനോട് വാരി വിതറിയ ശേഷം മൊത്തത്തിലേക്ക് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഇങ്ങ് തിളപ്പിച്ച് ഈ രൂപത്തിലാക്കി എടുക്കുക. ദേ കണ്ടോ, ഈ രൂപത്തിലൊക്കെ ആയി വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് എൻ്റെ ചങ്ങാതിമാരെ വരുന്നത്. എന്നിട്ട് നമ്മളെ ചെറുകിട മസാലകൾ ഇടുക. അതായത് ജീരക പൗഡർ, കസ്തൂരി മേത്തി, ഗരം മസാല, ഇത്ര സാധനം ലേശം ഇട്ട് കൊടുത്ത ശേഷം അടി പിടിക്കാതെ നല്ലവണ്ണം ഇളക്കുക കേട്ടോ. ഇപ്പം നല്ല കുഴമ്പ് രൂപത്തിൽ ആ സാധനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ദേ ആവശ്യത്തിന് കാഷ്യൂ നട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, ഓവറായിട്ട് കഴിഞ്ഞാൽ മധുരമായി പോകും. അപ്പം ഇതുപോലെ കാഷ്യൂ നട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി സാധനം എടുത്തൊരു മറി മറിക്കുക. അവനും ഇതിലിട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. ശേഷം മല്ലിയില ഇതുപോലെ അരിഞ്ഞെടുത്തൊരു മറി മറിക്കുക. അവനെയും ഇതിലിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഇടുമ്പോഴേക്ക് ഓരോന്നിടുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ വരുന്നത് കേട്ടോ. നല്ല കിട്ടുക്ക മല്ലെന്ന് പറഞ്ഞാൽ കിട്ടുക്കാച്ചി സംഭവമാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കുക. കാരണം വെള്ളം അധികം ഒഴിക്കാതിരിക്കുന്നത് നല്ലത്. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഒരു വെള്ളച്ചോയും ഒരു വെള്ളക്കുത്തലൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പാലൊഴിച്ചു കൊടുക്കുന്നത്. ദേ ഇതുപോലെ പാലൊഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചു കൊടുത്ത് അവനെ ഇതിലിട്ട് ഇങ്ങനെ അങ്ങ് വേവിച്ചെടുക്കുക. അവനൊക്കെ ഏകദേശ രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് ദേ പനീർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീരോ അല്ലാതെ ഫ്രഷ് പനീരോ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അതിലേക്കൊരു മറി മറിക്കുക. എന്നിട്ട് പിന്നെ മിക്സ് ചെയ്യുമ്പോൾ സ്ലോ മോഷനിൽ വേണം മിക്സ് ചെയ്യുക. പനീർ പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. പനീർ ഫ്രൈ ചെയ്തിടുവാണെങ്കിൽ പനീർ പൊടിഞ്ഞു പോകില്ല, അല്ലാത്ത വശമാണെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞു പോകാൻ സാധ്യത. പൊടിഞ്ഞു പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചറും സെറ്റപ്പൊക്കെ മാറിപ്പോകും കേട്ടോ. എന്നിട്ട് ദേ ഇതിലേക്ക് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. ക്രീം ഉണ്ടെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്രീമും കൂടെ ഒഴിച്ചു പോയ ശേഷം ഇവനെ നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ലേശം ബട്ടർ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലത്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഗീ ആയാലും മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല ഞങ്ങൾ. എന്നിട്ട് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. ഇവനെ മിക്സ് ചെയ്തത് ഇതുപോലെ അങ്ങ് മുക്കിയെടുക്കുക. ഇതുപോലെ തന്തൂർ റൊട്ടിയോ ചപ്പാത്തിയോ പുൽക്കയോ അല അപ്പോ എന്തായാലും ഒരു കുഴപ്പമില്ല. ഇതുപോലെ ഇങ്ങ് ഇട്ട് കൊടുത്തിട്ട് എൻ്റെ ചങ്ങാതിയെ കണ്ണടച്ച് ഈ സാധനം നേരെ വെച്ച് പിടിപ്പിച്ചോ. കൊതി വന്നിട്ട് എനിക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി പിടുത്തങ്ങ് പിടിക്കാൻ പോയി. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാട്ടോ. വീട്ടിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റുകൾ വാരി വിതറി അങ്ങ് തകർത്ത് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതി പോലെ. ഒരു വെറൈറ്റിക്ക് വേണ്ടേ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാക്കുക. ആദ്യം നേരം ഒന്നും പറഞ്ഞാൽ 5-10 മിനിറ്റ് കൊണ്ട് സംഭവം കിടക്കായിട്ട് വീട്ടിലുണ്ടാക്കി അങ്ങ് തകർക്കുക പൊളിച്ച